കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിവിധ യൂണിറ്റുകളിൽ സമരം നടത്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിനെ അടിസ്ഥാനപ്പെടുത്തി എ ബി സി ഡി കാറ്റഗറി തിരിച്ച് അശാസ്ത്രീയമായി വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കുക, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുക, ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള അനുമതി നൽകുക, ആമസോൺ ഫ്ലിപ്കാർട്ട് കുത്തക വ്യാപാരികളുടെ അവശ്യ വസ്തുക്കൾ വിൽക്കുന്നതിനുള്ള ഉത്തരവിൻ്റെ മറവിലുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള യഥേഷ്ട വ്യാപാരം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്താകെ കടകളടച്ച് ഉപവാസം സമരം നടത്തുന്നതിൻ്റെ ഭാഗമായി മാള പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാള ടൗണിലും പഞ്ചായത്ത് ഓഫീസ് പരിസരത്തും ഉപവാസ സമരം നടത്തി. മാള ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ഉപവാസ സമരം രാജു ഡേവിസ് പെരപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളുടെയാണ്. മൂന്നാമതായി ജി എസ് ടി ഏർപ്പെടുത്തി, അശാസ്ത്രീയമായ ജി എസ് ടി. ഒരു രാജ്യത്തും ഇല്ലാത്ത തരത്തിലുള്ള അശാസ്ത്രീയമാണ് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ ജി എസ് ടി. അതിന്റെ പാവഭാരവും വഹിക്കേണ്ടി വന്നത് ഈ നിൽക്കുന്ന വ്യാപാരികളുടെ സംഭവമാണ്. അവസാനമായി ഈ കോവിഡ് മൂലം കഴിഞ്ഞ 2 വർഷത്തോളമായി വ്യാപാരികളുടെ നേരെ നടത്തുന്ന ഈ തെറ്റായ പ്രവണതകളാണ്. പാട്ടടിച്ചും തിരിതെളിയിച്ചും കോവിഡ് ഓടിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഇന്ത്യയിൽ ആകമാനം കടകളടച്ച്, വ്യാപാരശാലകളടച്ച്, വ്യവസായശാലകളടച്ച് അടപ്പിച്ച് മാസങ്ങളോളം ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയപ്പോൾ യാതൊരു വിധ മുന്നറിയിപ്പില്ലാതെയാണ് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. കോടിക്കണക്കിന് രൂപയിലെ സാധനങ്ങൾ ഗോഡൌണിൽ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ, നശിച്ചുപോയ സാധനങ്ങൾ കടകളിൽ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ, സുപ്രഭാതത്തിൽ ഇന്ത്യ ഒട്ടും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ വ്യാപാരികൾക്ക് നഷ്ടമായത് കോടിക്കണക്കിന് രൂപയിലെ സ്വത്തുക്കളാണ് എന്ന് യൂണിറ്റ് പ്രസിഡന്റ് പി ടി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലം വൈസ് ചെയർമാൻ ആരിഫ് കോറോത്ത് സ്വാഗതം ആശംസിച്ചു. സി പി ഉദയൻ, കെ ഡി ബാബു, ആർ രാധാകൃഷ്ണൻ, സിനി ജോഷി, മോഹനൻ മൂഴിക്കൽ, രാജു മണവാളൻ, കെ ഒ ആന്റണി, സി ജി ഡിനു, പി കെ മനാഫ്, ജ്യോതി പ്രവീൺ, റജീന സത്യൻ, കെ പി ബൈജു, പി ബി അജയൻ, കെ എം ഹക്കിം, സി എസ് ഫ്രാൻസിസ്, പി എസ് ദിജീഷ്, ഷീല ജോൺസൺ, ജേക്കബ് പെരപ്പടൻ, ഡെന്നി എന്നിവർ ഉപവാസ സമരത്തിൽ പങ്കാളികളായി. സംസ്ഥാന കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി പാറപ്പുറം ജംഗ്ഷനിൽ നടത്തിയ ധർണയിൽ പ്രസിഡന്റ് തോമസ് കവലക്കാട്ട്, വൈസ് പ്രസിഡന്റ് സാബു തട്ടിയിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോണി ചെങ്ങിനിയാടൻ, ഫ്രാൻസിസ് കളപ്പറമ്പത്ത്, ഗിരീഷ് ഗിഫ്റ്റ് ഷോപ്പ്, പോൾസൺ തിരുമുകുളം തുടങ്ങിയവർ പങ്കെടുത്തു. വിളക്കുംകാൽ ജംഗ്ഷനിൽ ജനറൽ സെക്രട്ടറി ലിൻസൺ പോൾ, ട്രഷറർ പോളി മുളയ്ക്കാൻപിള്ളി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജിജി വലിയപറമ്പിൽ, ബക്കർ താരുണ്യ, സാബു കൊടിയൻ, ലൂയിസ് മറ്റ് അംഗങ്ങൾ പങ്കെടുത്തു. എരവത്തൂർ ജംഗ്ഷനിൽ നടന്ന ധർണയിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഫെബിൻ തെറ്റയിൽ, കരീം ഡേവിസ് മറ്റംഗങ്ങൾ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അന്നമനട യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പി ആർ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. കെ ടി ഡേവിസ്, നന്ദനൻ മേനോൻ, നിസാർ സിറാജുദ്ദീൻ, നൌഷാദ് ചേമ്പലക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ മത സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സംസാരിച്ചു. പേടിച്ച് ഇരുന്നൊരു കാലമാണ്. കോവിഡിന്റെ വ്യാപനം തടയാൻ എന്ത് ചെയ്യാനും എല്ലാവരും തയ്യാറായി. ആരും അതിനെ അങ്ങനെ ചോദ്യം ചെയ്തില്ല. സാധാരണഗതിക്ക് സർക്കാരുകൾ, നമുക്കറിയില്ല, സാധാരണ മനുഷ്യർക്ക് അറിയില്ല, സർക്കാരും സർക്കാരിൻ്റെ കുറേ വിദഗ്ധന്മാരും അവരെ ചില ചട്ടങ്ങൾ, ചില ചിട്ടകൾ, ചില നിയന്ത്രണങ്ങൾ, രീതികൾ നമ്മളോട് പറയും. നമ്മളത് അന്ധമായി അനുസരിക്കും. നമുക്കത് തിരിച്ചു ചോദിക്കാനുള്ള അറിവ് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് നമ്മൾ കണക്കാക്കുന്ന എന്താ, സമൂഹത്തിൽ കോവിഡ് 19 വ്യാപനം തടയണമെങ്കിൽ നമുക്ക് ഈ നിയന്ത്രണങ്ങൾ പാലിച്ചേ പറ്റൂ. നമ്മളൊക്കെ നിയന്ത്രണങ്ങൾ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും പാലിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ടി പി ആർ നിരക്ക് കുറയാത്തത് എന്ന ചോദ്യമുണ്ട്. അതിപ്പോൾ ഞാൻ പോകുന്നില്ല. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ അതിന് വേറെ ചില കാരണങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല.